വാർത്തകൾ വിശദമായി. ജില്ലയിൽ നിന്ന് 49 പേർക്ക് കോവിഡ്, സമ്പർക്കത്തിലൂടെ മാത്രം 18 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു, 19 പേർക്ക് രോഗമുക്തി. പാലക്കാട് ജില്ലയിൽ നിന്ന് 49 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതിൽ പട്ടാമ്പിയിലും സമീപ പ്രദേശത്തുമുള്ള 11 പേർ ഉൾപ്പെടെ സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത് 18 പേർക്കാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 10 പേർ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന 21 പേർ എന്നിവരാണ് ഉൾപ്പെടുന്നത്. കൂടാതെ ഇന്ന് 19 പേർക്ക് രോഗമുക്തിയായി. ഡൽഹിയിൽ നിന്ന് വന്ന വടക്കഞ്ചേരി സ്വദേശി, കർണാടകയിൽ നിന്ന് വന്ന ഒറ്റപ്പാലം സ്വദേശി, അകത്തേത്തറ സ്വദേശി ഇവർക്ക് ആന്റിജൻ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഹരിയാനയിൽ നിന്ന് വന്ന അഗളി സ്വദേശി, ജമ്മുകാശ്മീരിൽ നിന്ന് വന്ന വല്ലപ്പുഴ സ്വദേശി, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചിറ്റൂർ സ്വദേശി, തെങ്കര സ്വദേശികളായ 2 പേർ, കല്ലടിക്കോട് സ്വദേശി, സൗദിയിൽ നിന്ന് വന്ന കാഞ്ഞിരപ്പുഴ സ്വദേശി, മണ്ണൂർ സ്വദേശി, ചാലിശ്ശേരി സ്വദേശികളായ 3 പേർ, നാഗലിശ്ശേരി സ്വദേശി, ഒറ്റപ്പാലം സ്വദേശി, പട്ടാമ്പി സ്വദേശി, കിഴക്കഞ്ചേരി സ്വദേശി, യുഎയിൽ നിന്ന് വന്ന ചാലിശ്ശേരി സ്വദേശികളായ 4 പേർ, ആനക്കര കുമ്പിടി സ്വദേശി, വിളയൂർ സ്വദേശി, പരതൂർ സ്വദേശികൾ, ഷൊർണൂർ സ്വദേശി, ഒമാനിൽ നിന്ന് വന്ന ചാലിശ്ശേരി സ്വദേശി, ഖത്തറിൽ നിന്ന് വന്ന കുറ്റനാട് സ്വദേശി, ഐവറി കോസ്റ്റിൽ നിന്ന് വന്ന അകത്തേത്തറ സ്വദേശി, സമ്പർക്കത്തിലൂടെ മേപ്പറമ്പ് സ്വദേശി, ഇവർ കോട്ടയം ജില്ലയിലാണ് ചികിത്സയിലുള്ളത്. കോട്ടയത്തെ രോഗം സ്ഥിരീകരിച്ച ഒരാളുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓങ്ങലൂർ സ്വദേശി ജൂലൈ 17 രോഗം സ്ഥിരീകരിച്ച ഓങ്ങലൂർ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഷൊർണൂർ സ്വദേശി ഷൊർണൂരിൽ തന്നെ രോഗം സ്ഥിരീകരിച്ച ഒരാളുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കല്ലടിക്കോട് സ്വദേശികളായ 4 പേർ, ജൂലൈ 26 രോഗം സ്ഥിരീകരിച്ച കല്ലടിക്കോട് സ്വദേശിയായ ടാക്സി ഡ്രൈവറുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ആന്റിജൻ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ പട്ടാമ്പിയിലും സമീപ പ്രദേശങ്ങളിലുമായി രോഗം സ്ഥിരീകരിച്ചവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 11 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജൂലൈ 28 163 പേർക്ക് പരിശോധന നടത്തിയാണ് 11 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. പട്ടാമ്പി സ്വദേശികളായ 9 പേർ, ഇതിൽ 16-കാരിയും 6-വയസ്സുകാരനും ഉൾപ്പെടുന്നുണ്ട്. മുതുതല സ്വദേശിയായ 17-കാരൻ, കൈലിയാട് സ്വദേശിയായ 8-വയസ്സുകാരൻ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 471. ജില്ലയിൽ ചികിത്സയിലുള്ളവർക്ക് പുറമെ പാലക്കാട് ജില്ലക്കാരായ 2 പേർ വീതം മലപ്പുറം, ഇടുക്കി, കണ്ണൂർ, വയനാട് ജില്ലകളിലും 3 പേർ വീതം എറണാകുളം, കോഴിക്കോട് ജില്ലകളിലും ഒരാൾ കോട്ടയം ജില്ലയിലും ചികിത്സയിലുണ്ട്. UTV ന്യൂസ് പാലക്കാട്.